ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. സോ ഗൈസ്, നമ്മുടെ ചാനൽ 30K എന്ന വലിയ ഫാമിലിക്ക് എത്താൻ ഇനി അധികം മെമ്പേഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. അവിടെ എന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന വിശ്വാസത്തോടെ നേരെ വീഡിയോയിലേക്ക് ഇടകാം. നിങ്ങൾക്കറിയാം, ഏപ്രിൽ ഫസ്റ്റ് വീക്കോടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഹെഡ് കോച്ച് അനൗൺസ്മെന്റ് വരുമെന്നായിരുന്നു ആദ്യത്തെ റൂമറുകളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഏപ്രിൽ കഴിഞ്ഞു, മെയ് കഴിഞ്ഞു, ജൂൺ ആകാറായിട്ടും ഇതുവരെ എന്താ ഹെഡ് കോച്ചിനെ തീരുമാനിച്ചില്ല, മാനേജിന് ഉറങ്ങുകയാണോ എന്നാണ് പല ആരാധകർക്കും അറിയാനുള്ള സംശയം. സോ മെയ് 27 കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് സ്ഥാപിച്ചിട്ട് 7 വർഷമാകുന്ന ഡേറ്റാണ് മെയ് 27 എന്ന് പറയുന്നത്. അന്ന് തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ ഹെഡ് കോച്ചിനെ അനൗൺസ് ചെയ്യാൻ പോകുന്നതെന്ന് റൂമർ ഇപ്പോൾ വരുന്നുണ്ട്. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, ആരായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഹെഡ് കോച്ച് എന്നാണ് ഇപ്പോൾ പല ആരാധകർക്കും ചോദിക്കാനുള്ളത്. സോ ഇൻഫോ ഫൗണ്ടറിന്റെ സോഷ്യൽ മീഡിയ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അത് സത്യമാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഹെഡ് കോച്ച് ഇദ്ദേഹമായിരിക്കും. എനിക്ക് ഉറപ്പൊന്നും പറയാൻ സാധിക്കുന്നില്ല, പക്ഷേ ഇവിടെ റിപ്പോർട്ട് ശരിയാണെങ്കിൽ ഇദ്ദേഹം തന്നെയായിരിക്കും ആ ഹെഡ് കോച്ച്. ക്യുക്കി സാഞ്ചസ് ഫ്ലോറസ് സ്പാനിഷ് സ്വദേശിയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഹെഡ് കോച്ച് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തന്റെ ഫുട്ബോൾ കരയിൽ ഉയർച്ചയും താഴ്ചയും എല്ലാം കണ്ടിട്ടുള്ള ഒരു ഹെഡ് കോച്ച് തന്നെയാണ് ക്യുക്കെ. പക്ഷേ എടുത്തു വരേണ്ട പോയിന്റ്, ഇദ്ദേഹത്തെ പറ്റി യാതൊരു റൂമറുകളോ അല്ലെങ്കിൽ വേറെ ഒരു മീഡിയയും ഇതുവരെ റിപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് നിനക്ക് 100% ഉറപ്പിക്കാനും സാധിക്കത്തില്ല. അതുപോലെ തന്നെ എന്തൊക്കെയായാലും ഈ വീഡിയോ ചെയ്യാനുള്ള എൻ്റെ പ്രതീക്ഷ എന്ന് വെച്ചാൽ മെയ് 27 കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 7 വർഷ ആനിവേഴ്സറിയാണ്. അന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ് കാണുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ കരോളിസ് ഗ്രിങ്കസ് ലിത്വേനിയനുള്ള സമയത്ത് തന്നെ ഡേറ്റുകളിലും ദിവസങ്ങളിലും അത്യാവശ്യം നല്ല വിശ്വാസമുള്ള ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ തന്നെയായിരുന്നു. അവിടെ തന്നെ ആ ഒരു വിശ്വാസം ഈ വർഷം കേരള ബ്ലാസ്റ്റേഴ്സിനും കാണിക്കുമെന്ന് നിനക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ പല ആരാധകരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഹെഡ് കോച്ചിനെ ഇത്രയും താമസിച്ച് ഫൗണ്ട് ചെയ്തത്, അല്ലെങ്കിൽ ഇത്രയും താമസിച്ച് ഒരു ഹെഡ് കോച്ചിനെ സൈൻ ചെയ്ത പ്ലേയേഴ്സിനെ എപ്പോൾ സൈൻ ചെയ്യുമെന്നുള്ളത്. അതിനുള്ള ഉത്തരം സിമ്പിളാണ്, ഹെഡ് കോച്ചിനെ നേരത്തെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് ഒഫീഷ്യൽ കൺഫർമേഷൻ മാത്രമാണ് പുറത്തുവിടാൻ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലേയേഴ്സിനുള്ള സ്കൗട്ടിങ്ങും കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിൽ 2-3 കളിക്കാരുടെ കൺഫർമേഷനും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എടുത്തു വരട്ടെ, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടിന് അടിസ്ഥാനം മാത്രമാണ്. എന്തൊക്കെയായാലും കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാരെ അല്ലെങ്കിൽ കോച്ചസിനെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്ത് മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കൂ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നത്, ചാനൽ ഇഷ്ടം തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടാക്കി നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.